ഹലോ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുവാണേ. ആശാ വർക്കർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നോ? വന്നിരുന്നോ? പറഞ്ഞായിരുന്നോ വാക്സിനേഷന്റെ കാര്യം? ഹലോ, ഉഷ ചേച്ചി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആണോ സാറേ, 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു പുതിയ വാക്സിനേഷൻ വന്നിട്ടുണ്ട്, അത് കമ്പൽസറി ആണ്. 18 വയസ്സ് കഴിഞ്ഞവർക്ക് ബുദ്ധിവികാസത്തിനുള്ള ഒരു വാക്സിനേഷൻ ആണ്. ആ ഒരു വാക്സിനേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തില്? അടുത്ത ബുധനാഴ്ച വന്നൊന്ന് എടുക്കാമോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഒന്നുകിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വരെ, അല്ലെങ്കിൽ തൊട്ടടുത്ത് അങ്ങനെ വഴിയിൽ പോയാലും മതി. ഓക്കെ, ഞങ്ങൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒരു ക്വസ്റ്റ്യനെയറിൽ നിന്നുള്ള ചോദ്യമാണ്, ചോദിച്ചോട്ടെ. ഞങ്ങളിപ്പോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുകയാണ്, ഹെഡ് ഓഫീസിൽ നിന്ന്, തിരുവനന്തപുരം. സാറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, ഈ ജോലി ചെയ്യാൻ പറ്റാത്ത മടി, ആരെങ്കിലും ഒരു ജോലി ചെയ്ത് തന്ന് നമുക്ക് പൈസ കൊണ്ട് തന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്ത, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കടയിൽ പോയി സാധനം വാങ്ങിച്ചു കഴിയുമ്പോ ബാക്കി കിട്ടൂലേ, ആ തുക എണ്ണി തിട്ടപ്പെടുത്താനുള്ള പ്രശ്നം വല്ലതും ഉണ്ടോ? വിവാഹിതനാണോ? വിവാഹിതനാണോ? ജീവിതത്തിനോട് ഒരു വിരക്തി, ഒരു താല്പര്യക്കുറവ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പെട്ടെന്ന് സങ്കടം വരാറുണ്ടോ? ഇല്ല. പെട്ടെന്ന് ഉറക്കം വരാറുണ്ടോ? സാറേ, ഇത് ബുദ്ധിവികാസം കറക്റ്റ് ആണോന്ന് അറിയാനുള്ള ചോദ്യാവലിയാണ്. പക്ഷെ എപ്പോഴും റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടോ? ജോലി ചെയ്യാൻ വയ്യ, മടി? ഒരു നിമിഷം, ഇത് ആരാണ് വിളിക്കുന്നത്? ബുദ്ധിവികാസത്തിനുള്ള വാക്സിനേഷൻ ആയതുകൊണ്ടാണ്. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലേ സാറിന് എത്ര ഡോസ് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും, അതുകൊണ്ടാണ്. സാറിന്റെ ഇപ്പോഴത്തെ നിലവിലെ ആൻസേഴ്സ് വെച്ച് സാറിന് രണ്ടാമത്തെ ഡോസ് ആണ് തരാൻ പോകുന്നത്. എന്റെ പേരോ? പറഞ്ഞില്ല സാർ. ഇനി ഇനി വേണമെങ്കിൽ പറയാം. ഞാനിവിടുത്തെ ഹെഡ് നേഴ്സ് ആണ്, രമ. രമാൻ സുമ. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണ് സാർ. നമ്പർ എന്താ? പറഞ്ഞോളൂ. ഞങ്ങൾ രണ്ടുപേരും ബുദ്ധിവികാസത്തിനുള്ള വാക്സിനേഷൻ എടുത്തു. ഞങ്ങളിൽ പരീക്ഷിച്ചിട്ടാണ് ഇപ്പൊ ജനങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ ഓക്കെയാണ് സാർ. മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ ഡോസ് എടുത്തപ്പോ തന്നെ എല്ലാം ശരിയായി സാർ. ഞങ്ങൾക്ക് രണ്ട് ഡോസ് കൂടെ എടുക്കണം എന്നാണ് സൈക്കോളജിസ്റ്റ് പറഞ്ഞേക്കണേ. വേറെ എവിടുന്നാണ് ഈ പണി വരുന്നത് എന്ന് പറഞ്ഞു. എന്തോ സാർ വരേണ്ടത്? ആക്ച്വലി ഞങ്ങൾ വിളിക്കുന്ന തിരുവനന്തപുരത്ത് നിന്നാ. തിരുവനന്തപുരത്ത് നിന്നല്ല പറഞ്ഞു. തൊട്ടടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ മതി സാർ. സാർ എത്ര വാക്സിൻ എടുക്കുമായിരിക്കും? ഒരു രണ്ടു മൂന്നെണ്ണം എടുക്കുമോ? ഞാൻ വേണമെങ്കിൽ ഒരു 10 എണ്ണം മണി എടുക്കാൻ. വേണ്ട സാർ, ബുദ്ധി കൂടി പോയി വല്ല പ്രശ്നം ഉണ്ടാവും സാർ. അങ്ങനെ പ്രശ്നം എനിക്ക്. സാറിന്റെ ലക്ഷണം കണ്ടിട്ട് ബ്രെയിൻ അത്രയും ബുദ്ധി താങ്ങാനുള്ള കഴിവില്ല സാറിന്. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബുദ്ധി ഉച്ചന്തലേ കയറി കഴിഞ്ഞാൽ വൻ പ്രശ്നമാണ്. 3 പേര് സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. കുറെ ബുദ്ധി വേണമെന്ന് പറഞ്ഞ് 10 ഡോസ് ഒരുമിച്ചെടുത്ത് സാറെ, ബുദ്ധി കയറി ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുന്നു ഇവിടെ. അല്ല, പ്രകൃതിക്ക് താങ്ങാനുള്ള ശക്തി ഉണ്ടാവൂല സാറേ. ഒരു കാര്യം കൂടെ പറയട്ടാ, സാറിന്റെ കൂട്ടുകാരൊക്കെ എടുത്തിട്ടുണ്ട്, അവരാണ് സാറിന്റെ പേര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാം, ആളുടെ പേര് ഓർമ്മയുണ്ടോ നോക്കണേ. ജിറ്റി. 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 ആ പേരിൽ ഒരു ഫ്രണ്ട് ഉണ്ടോ? ജിറ്റി, കിറ്റി, ചിട്ടി, അങ്ങനെ എന്തെങ്കിലും. ആ ഫ്രണ്ട് പറഞ്ഞിട്ട് ഇത് റെഡ് എഫ് എമ്മിന്റെ ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ നിന്ന് വിളിച്ചത് അഞ്ജലിയും ചിഞ്ചുവാണ്. ആരാണോ ജിറ്റി, സത്യം പറ. അങ്ങനെ ഒരു ഫ്രണ്ടില്ലേ? എന്തോ ആണല്ലേ പുള്ളിക്കാരൻ വിളിച്ച് പണി തന്നതാണ്. എന്താ പേര്? അഞ്ജലിയും ചിഞ്ചു.